എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ഏകദിനം ഇന്നായിരുന്നു. ടോസ് ലഭിച്ച ഇന്ത്യ ബൗളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ടിനെ തുടക്കം തന്നെ തിരിച്ചടിയാണ് നേരിട്ടത്. ജേസൺ റോയും ജോണി ബെയർസ്റ്റോയും ആയിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടാമത്തെ ഓവറിൽ തന്നെ അവർക്ക് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടു. ജേസൺ റോയാണ് ഔട്ടായി മടങ്ങിയത്. ശേഷം അതേ ഓവറിൽ തന്നെ ജോ റൂട്ടിനെ അവർക്ക് നഷ്ടപ്പെട്ടു. ജേസൺ റോയെയും റൂട്ടിനെയും ഒരേ ഓവറിൽ തന്നെ വീഴ്ത്തി ബുംറയാണ് ഇന്ത്യക്ക് ആദ്യ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. പിന്നീട് തൊട്ടടുത്ത ഓവറിൽ സ്റ്റോക്സിനെയും അവർക്ക് നഷ്ടപ്പെട്ടു. മുഹമ്മദ് ഷമിയായിരുന്നു സ്റ്റോക്സിനെ പുറത്താക്കിയത്. ഇതോടെ ഇംഗ്ലണ്ട് 7 റൺസിൽ 3 വിക്കറ്റ് നാശത്തിലേക്ക് കൂപ്പുകുത്തി. പിന്നീട് അങ്ങോട്ട് ഇംഗ്ലണ്ടിൻ്റെ വിക്കറ്റുകൾ ചറപ്പറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ബുംറയും ഷമിയും ചേർന്ന് ഇംഗ്ലണ്ടിനെ നടുവടിച്ചു. ബുംറയുടെ ബൗളിംഗ് പ്രകടനമെന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇത്ര മികച്ച രീതിയിൽ ബുംറ ബൗൾ ചെയ്യുമെന്ന് ആദ്യം തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബുംറയുടെ ബൗളിൽ ബാറ്റ് വയ്ക്കാൻ പോലും പേടിക്കുന്ന ഇംഗ്ലണ്ട് ബാറ്റ്സ്മാരെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. 6 വിക്കറ്റാണ് ഇന്ന് ബുംറ നേടിയത്. ഷമി 3 വിക്കറ്റ് നേടുകയും ചെയ്തു. ഇംഗ്ലണ്ട് ഇങ്ങനെ നാണംകെട്ട പ്രകടനം പുറത്തെടുക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ കാലത്തിന് ശേഷമാണ് ഇംഗ്ലണ്ട് ഏകദിനത്തിൽ ഇതുപോലെ ലോ സ്കോറിൽ ഓൾ ഔട്ട് ആകുന്നത്. അങ്ങനെ അവസാനം ഇംഗ്ലണ്ട് 25 ഓവറിൽ 110 റൺസിൽ ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. ശരിക്കും ഇന്നത്തെ മത്സരത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബുംറയ്ക്ക് തന്നെയാണ്. ബുംറയുടെ ബൗളിംഗിന് മുന്നിൽ ഇംഗ്ലണ്ടിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിൽ 4 താരങ്ങളാണിന്ന് ഡെക്കിൽ ഔട്ടായത്. ഇങ്ങനെ ഇംഗ്ലണ്ട് നാണംകെട്ട് തോൽക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശേഷം മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് രോഹിത് ശർമ്മയും ധവാനുമായിരുന്നു. ഇന്ത്യക്ക് മികച്ചൊരു തുടക്കമായിരുന്നു രണ്ടുപേരും കൂടി നൽകിയത്. ഇന്ത്യയുടെ ഒരു വിക്കറ്റ് നേടാൻ കഷ്ടപ്പെടുന്ന ഇംഗ്ലണ്ട് ബൗളേഴ്സിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അങ്ങനെ അവസാനം ഇന്ത്യ വിജയിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആദ്യ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇനി അടുത്ത മത്സരത്തിൽ ഇന്ത്യ ജയിച്ചാൽ ഇന്ത്യക്ക് ഈ ഏകദിന പരമ്പര നേടാൻ സാധിക്കും. ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.